എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ കാണുന്നതാണ് ഒറീസ് കൺവെൻഷൻ സെൻറ്റർ. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓച്ചിറയാണ്. അതായത് കായംകുളത്തിനും കൊല്ലത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഓച്ചിറയിൽ ഉള്ള ഈ ഒരു കൺവെൻഷൻ സെൻ്ററിൽ ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു കാറ്ററിംഗ്, ഒരു വെഡ്ഡിംഗ് റിസപ്ഷൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ സെർവ് ചെയ്ത ഫുഡ് മാത്രമല്ല, ഈ കാണുന്ന സ്റ്റേജും അതിൻ്റെ സെറ്റിങ്സും ഫുള്ള് നമ്മൾ പറയടം രുചിയുടെ ടീം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സ്റ്റേജാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് മിക്കതും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് പൊതുവെ റിസപ്ഷൻ ഇവൻ്റൊക്കെ വരുമ്പോൾ ചെയ്യാറുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഇവൻറ്റിന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ഏതാണ്ട് 750 പേരിൽ താഴെ വരുന്ന ഗസ്റ്റ് മാത്രമേ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാനൊക്കെ പറ്റുന്നതുകൊണ്ടാണ് ഒരു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചത്. പലരും വിചാരിച്ചേക്കുന്നത് നമ്മൾ കാറ്ററിങ്ങിൽ സദ്യ ഓർഡേഴ്സ് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. പക്ഷേ പഴയം രുചി എന്നുള്ള നമ്മളുടെ ഈ ഒരു ബ്രാൻഡ് എല്ലാ ഇവൻറ്റ്സും ചെയ്യും. പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ ഓർഡേഴ്സ് എടുത്ത് ചെയ്യാറുള്ളൂ. ഇന്നലെ നമ്മൾ ചെയ്ത ഇവൻറ്റിൻ്റെ ഫുഡ് കൗണ്ടേഴ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഡെസേർട്ട് കൗണ്ടർ ആണ് കേട്ടോ. നമ്മൾ ഡെസേർട്ട് കൗണ്ടറിൽ ഓരോരോ സാധനങ്ങൾ, അതായത് അതിൽ വേണ്ട ഐറ്റംസൊക്കെ, ഡിഷസൊക്കെ എടുത്ത് ഫില്ല് ചെയ്ത് വച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഫുഡ് കൊടുക്കാറായി. ഏതാണ്ട് നമ്മൾ 4:30 തന്നെ ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ സമയം 3:30 എടുത്തിട്ടുണ്ട്. ഇത് ഡെസേർട്ട് കൗണ്ടറാണ്. ഡെസേർട്ട് കൗണ്ടറിൽ നമ്മൾ ലൈവായിട്ടുള്ള ജിലേബിയും ഗുലാബ് ജാമും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളാണിത്. നമുക്ക് ലൈവായിട്ടുള്ള ദോശ ചെയ്യുന്നുണ്ട്, പിന്നെ ലൈവായിട്ട് അപ്പവും ചെയ്യുന്നുണ്ട്. ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, സ്റ്റാഫ് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് സാമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒന്ന് പ്രൊഡക്ഷൻ എടുത്ത് നോക്കുക ചെയ്തത്. നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനി ഒരു അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ ലൈവായിട്ട് കിച്ചണിലെ ഫുഡൊക്കെ പ്രൊഡക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അപ്പം മാത്രമല്ല, പല വെറൈറ്റിയിലുള്ള പുട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതായത് നമ്മുടെ ചെമ്പ പുട്ടുപൊടി കൊണ്ടുള്ള പുട്ട്, അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പുട്ട്, പിന്നെ ചെറുപയറ് കൊണ്ടുള്ള പുട്ട്, പിന്നെ നമ്മൾ നോർമലായിട്ട് ചെയ്യാറുള്ള പുട്ട്, അങ്ങനെ പല വെറൈറ്റി പുട്ടുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇനി നമുക്ക് ഫുഡ് കൗണ്ടറിലെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള വിഭവങ്ങളൊന്ന് കാണാം. ആദ്യം കണ്ടത് വെജ് മഞ്ചൂരിയൻ ബോൾസ് ആണ്. പിന്നെ അടുത്ത് കണ്ടത് ഡ്രാഗൺ ഗോബിയാണ്. ഇത് വെജിറ്റബിൾ പുലാവ് ആണ്. നമ്മൾ കറിയായിട്ട് പനീർ ബട്ടർ മസാല സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലൈവായിട്ടുള്ള പുട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല വെറൈറ്റിയിലുള്ള. പുട്ടിന് നമ്മൾ കോമ്പിനേഷനായിട്ട് നാടൻ വറുത്തരച്ച കടലക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കപ്പ പുഴുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നാടൻ കപ്പ പുഴുക്ക് കേട്ടോ. അതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ മുളക് അരച്ച ചട്നി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മസാല ദോശയും ദോശ ഐറ്റംസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ചമ്മന്തിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം നമ്മൾ സാമ്പാറും നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ട് കൗണ്ടറിൽ നമ്മൾ ഗുലാബ് ജാം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുലാബ് ജാം മാത്രമല്ല, ലൈവായിട്ടുള്ള ജിലേബിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജിലേബി ചെയ്തിട്ടുള്ള വേണിച്ചേട്ടൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു വെഡ്ഡിംഗ് കാറ്ററിംഗ് ഇവൻറ്റിൻ്റെ കുറച്ച് ബാക്ക് സ്റ്റേജ് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ്. വിഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വിഭവങ്ങൾ മാത്രമല്ല, വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ടുള്ള പല വെറൈറ്റി ടീസ് റെഡി ആയിട്ടുണ്ട്. ചാറ്റ് കൗണ്ടർ, അതായത് പാനിപ്പുരി, ബേൽപുരി, സേവപ്പുരി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ലൈവായിട്ടുള്ള ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രൈഡും ഗ്രൂമും സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് സെർവിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ വെജിറ്റേറിയൻ സദ്യ മാത്രമല്ല, ഇങ്ങനത്തെ റിസപ്ഷൻ ഇവൻറ്റ്സും ചെയ്യാറുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള റിസപ്ഷൻ ഇവൻറ്റിൻ്റെ ഒരു ജസ്റ്റ് ബാക്ക് സ്റ്റേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടത്. ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെല്ലാവരും കാണിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഷൂട്ട് ചെയ്ത്. വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളൊക്കെ ആയിട്ട്. നന്ദി.